നബിദിനാഘോഷം നിയന്ത്രിക്കപ്പെടണം. ഇത് സംബന്ധമായ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നബിദിനാഘോഷ സംബന്ധമായി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ നിലപാടുകളും ഉണ്ട്. അത് വളരെ ലളിതമായ രീതിയിൽ മതത്തിന്റെ ആചാരക്രമവുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ ആഘോഷിക്കുന്നത് തെറ്റില്ല എന്ന അഭിപ്രായമുണ്ട്. നബിദിനം ആഘോഷിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. പൂർവ്വകാലത്തൊന്നും അത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ആഘോഷ പരിപാടിയാണ് നബിദിനം എന്ന് പറയുന്നത്. എന്നാൽ മദ്രസ വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കുമെല്ലാം അവരുടെ സർഗ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി പലപ്പോഴും നബിദിനാഘോഷം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് അതിൻ്റെ കാര്യസ്ഥിതികളും അതിൻ്റെ ശരിയായ വശങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ തെറ്റായ വശങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സാമൂഹ്യ ബാധ്യതയായിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ കടമയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് വൈതടസ്സമാണ്. മാർക്ക് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളത് മത നിയമ സംവിധാനത്തിൽ വളരെ പാപമുള്ള വലിയ തെറ്റായ കാര്യമാണ്. മാർക്ക് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. അത് മൃഗങ്ങൾ തന്നെ നടന്നു പോകുന്ന വഴിയായിരുന്നാലും ശരി എന്നതാണ് മതത്തിന്റെ നിയമം. ഇവിടെ ഇപ്പോൾ നബിദിന ആഘോഷം നടത്തപ്പെടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതിനാൽ പ്രയാസപ്പെടുന്ന സ്ഥിതികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു മതചിഹ്നത്തിന്റെ അടയാളമായിട്ട് നമ്മൾക്ക് അതിനെ വിലയിരുത്തപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം വാഹനങ്ങൾ ഒരു സൈഡിൽ മാത്രം പോവുകയും മറ്റുള്ള സൈഡിലെ വാഹനങ്ങൾ അങ്ങനെ തന്നെ നിശ്ചലമായി ഇരിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഈ നബിദിന ഘോഷയാത്രയായി സംബന്ധമായ രീതിയിൽ ഉണ്ടാകുന്നത്. ഇതൊരു പക്ഷേ മണിക്കൂറുകളോളം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനാൽ പ്രത്യേകിച്ചൊരു ഗുണമോ പ്രത്യേകിച്ചൊരു മെച്ചമോ മതത്തിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനത്തിനോ ഉണ്ടാവുകയില്ല. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുക എന്നുള്ളത് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം മാത്രമാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഹർത്താല് അല്ലെങ്കിൽ ഇത് ട്രേഡ് യൂണിയന്റെ സമരങ്ങൾ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് നബിദിനാഘോഷവും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരികയാണ്. ജനങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. നാഷണൽ ഹൈവേ പോലും മണിക്കൂറുകളോടും ബ്ലോക്ക് ആക്കപ്പെടുന്ന അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഇവിടെ വന്നു ചേരുന്നു. ഇത് നമ്മൾക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടാൻ വേണ്ടി സാധിക്കില്ല. അതിനൊരു മതചിഹ്നം അല്ലെങ്കിൽ മതത്തിൻ്റെ നിയമസംഹിതയോ അതിന് യാതൊരു വിധ സപ്പോർട്ടും നൽകപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ഇത് നമ്മുടെ കോമ്പൗണ്ട് ചുറ്റുഭാഗങ്ങളിൽ ഒതുക്കി നിർത്തപ്പെടേണ്ട ആഘോഷമാക്കി ചുരുക്കണം. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കപ്പെടുകയാണ് ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇതിനെല്ലാം പുറമെ നമ്മ ഗവൺമെന്റ് പുതിയ ഒരു നിയമം കൊണ്ടുവന്നത് ഹരിത കേരള സംവിധാനം പ്രഖ്യാപിക്കപ്പെട്ടു എന്നതാണ്. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കപ്പെടുക, എന്നിട്ട് പ്രകൃതിയുമായിട്ട് ഇണചേരുന്ന അല്ലെങ്കിൽ പ്രകൃതിയോട് മണ്ണിനോട് ചേരപ്പെടുന്ന വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുക. ഇത്തരം ഒരു സംവിധാനത്തിൽ ജനങ്ങളെ ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള സംവിധാനം ഗവൺമെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അത് മതത്തിന്റെ നിയമത്തിനനുസരിച്ചും അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതായത് നബിദിന ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് പായസം കുടിക്കുന്ന ഗ്ലാസുകൾ, ഐസ്ക്രീമിന്റെ പാത്രങ്ങൾ, മിഠായിന്റെ കവറുകൾ, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ റോഡിന്റെ ഭാഗങ്ങളിലൂടെ ചെതറിക്കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മുടെ സാമൂഹ്യ നിയമത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ പ്രകൃതിയെ കൊല ചെയ്യപ്പെടുന്നതിന് തുല്യമായതാണ്. പ്രകൃതിയോട് ഇണചേരാത്ത, പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ മണ്ണിനോട് ചേരപ്പെടാത്ത വസ്തുക്കൾ റോഡിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിച്ചെറിഞ്ഞ് അതൊരു ആഘോഷ പരിപാടിയായിട്ട് കൊണ്ടു നടക്കപ്പെടുന്ന സംവിധാനം ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ഉചിതമായ ഗുണകരമായിരിക്കുന്ന കാര്യം അല്ല. ഇത്തരം തെറ്റായിരിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ പഠിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ നൽകപ്പെടുന്ന സമയത്ത് ഇതിന് ആവർത്തനമാണ് വരുന്നത്. ഇതിനൊരു നിയന്ത്രണം വരുന്നില്ല. ഭാവിയിൽ ഇതാണ് ശരി എന്ന് അവർ തീരുമാനിക്കുകയും അത് കുറച്ചുകൂടി കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. ചില തെറ്റുകൾ കാലങ്ങളോളം നിലനിൽക്കും,
അത് തിരുത്തപ്പെടാൻ സാധിക്കുകയില്ല. തിരുത്തപ്പെടേണ്ട ആളുകളും തിരുത്തപ്പെടേണ്ട സാഹചര്യവും ഉണ്ടാകുന്ന സമയത്ത് അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ദുരന്തമായിട്ടാണ് അവസാനിക്കുക. ഇത് നബിദിനം ഒരു ഹർത്താൽ പോലെ ആവാൻ പാടില്ല. വളരെ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പരസ്പരം ഷെയ്ക്കാൻ്റെ കൊടുത്ത് വളരെ സന്തോഷം കൈമാറപ്പെടേണ്ട ഒരു ദിനം, ഒരു ആഘോഷ ദിനമാണ്. അതിനെ മറ്റുള്ള സമുദായത്തിൻ്റെ മുമ്പിലും മറ്റുള്ള ആളുകളുടെ മുമ്പിലും വല്ലാതെ ചെറുതാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ചെറുതാവുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതോ ഒരിക്കലും ഉചിതമായ കാര്യമല്ല. ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് മുക്ത കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മറുഭാഗത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയുന്നു. ഇത് രണ്ടും നമ്മളത് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇതൊരു മതസംഘടനകളാണ് ചെയ്യുന്നത്, രാഷ്ട്രീയ പാർട്ടികളോ മറ്റുള്ള സംഘടനകളോ അല്ല. മതസംഘടനകൾ എന്ന് പറയുന്ന സമയത്ത് സാമൂഹ്യപരമായിരിക്കുന്ന വലിയ ബാധ്യതകളുള്ളവരാണ്. പരിഷ്കാരങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാവുന്നത് മതസംഘടനയിൽ നിന്നാണ്. അവിടെയാണ് സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടത് മതസംഘടനകളാണ്. അവരിൽ നിന്നൊരു തെറ്റായ പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് അതിനെ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തുകയും ചെയ്യപ്പെടേണ്ടവർ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ തെറ്റാണ്.